കുഞ്ഞു സാമികയ്ക്ക് സാന്ത്വനമായി സർക്കാരുണ്ട്. സാമികയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ ചമ്രവട്ടം ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് പരിക്കേറ്റ പൊന്നാനി പുളിക്കക്കടവ് സ്വദേശി തെക്കത്തയിൽ മുഹമ്മദ് ഷാഫിയുടെ മകൾ സാമികയുടെ ചികിത്സാ ചെലവാണ് സർക്കാർ വഹിക്കുക. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ വി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാമികയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുന്നത്. കഴിഞ്ഞ വർഷം December 19 സ്കൂൾ വിട്ട് തിരികെ വരുന്നതിനിടെയാണ് വാഹനമിടിച്ച് സാമിക ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത്. അപകടത്തിൽ ഷാഫിയുടെ മാതൃസഹോദരി സൈനബ മരണപ്പെടുകയും ചെയ്തിരുന്നു. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ സാമികയുടെ ചികിത്സ നടന്നുവരികയാണ്. കാലിന്റെ എല്ല് പൊട്ടിയതിനൊപ്പം തലയ്ക്ക് പരിക്കേറ്റ് പാതി ഓർമ്മക്ഷയവുമുണ്ടായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലും വെല്ലൂരിലുമായാണ് ചികിത്സ നടന്നിരുന്നത്. ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരുമെന്നതിനാൽ എങ്ങനെ പണം കണ്ടെത്തുമെന്നറിയാതെ വിഷമത്തിലായിരുന്നു ഈ കുടുംബം. ഇതിനിടെ പൊന്നാനി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ സ്പീക്കറുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയും സ്പീക്കർ സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കുള്ള പണം അനുവദിപ്പിക്കുകയുമായിരുന്നു. ഇതോടെ ഒരു വർഷമായുള്ള സാമികയുടെ വേദന തിന്നുന്ന ദുരിത ജീവിതത്തിന് അറുതിയാവുമെന്നാണ് പ്രതീക്ഷ. NCV News പൊന്നാനി.